മണ്ടാരം സമരക്കാര. എന്താണ് ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്കെ വായിച്ചേ. അനിയൻ വായിക്കല്ലേ, വായിക്കല്ലേ. നല്ല കെട്ടും കഴുത്തിന് പിടിക്കും. എന്താടാ ചെവിയെ കൂല നിനക്ക്? വായിക്കടാ. പറഞ്ഞേ. മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡെഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തുള്ളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ പകര് ചെറിയ സംഭവം. തിന്ന ചോറ് നന്ദി പറടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ഇവന് ആള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വരപിള്ളേ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേര്. ഓ അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ അമ്മോ, ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിന് അറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിനൊരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി, ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ അത് ശരിയാ. ഇനി തല്ലുകൊണ്ടാ ഇയാള് ചത്തുപോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പൊ മാളു അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കിൽ ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ, എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടിയും തുടച്ചിട്. പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തിയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ എന്ത്? ആരെ കാണാനാ പോയത്? ഓ അതോ കണ്ടു. ആളെങ്ങനുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്? തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കുന്നു പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കൊന്നും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേ ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ. ഞാൻ നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കില്ലെന്ന് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ.